കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ സൗജന്യമായി നൽകുന്ന ഭക്ഷ്യകിറ്റുകൾ വിതരണത്തിന് തയ്യാറാക്കുന്ന നടപടി ഈസ്റ്റലേരി പഞ്ചായത്തിൽ പുരോഗമിക്കുകയാണ്. ചിറ്റാരിക്കാലിലെ വ്യാപാര ഭവനിലാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കോവിഡ് നിയന്ത്രണ കാലത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പലവ്യഞ്ജന കിറ്റുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈസ്റ്റലേരി പഞ്ചായത്ത് അംഗങ്ങളും വോളണ്ടിയർമാരും കുടുംബശ്രീ പ്രവർത്തകരും. ചിറ്റാരിക്കാൽ വ്യാപാര ഭവനിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട കിറ്റുകൾ ചിറ്റാരിക്കാൽ വ്യാപാര ഭവനിൽ തയ്യാറായി വരുന്നു. ഏറെ ചിട്ടയോടെയാണ് ഇവിടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ടോം, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പഞ്ചായത്തിൽ ഇപ്പം രണ്ട് ഘട്ടമായിട്ട് ആദ്യം മഞ്ഞക്കാടുകാർ കടന്നത് 8816 പേരായിരുന്നു മഞ്ഞക്കാടുകാർ. അവർക്കുള്ള കുട്ടികളെല്ലാം നമ്മൾ നിറച്ച് കൊടുക്കപ്പെട്ടു. രണ്ടാം ഘട്ടം വന്നിരിക്കുന്നത് പിങ്കുകാടാണ്. അത് 1979 പേർക്കാണ്. നമ്മൾ നമ്മുടെ വ്യാപാരം പോലെ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടു തന്നതുകൊണ്ട് വളരെ നല്ലൊരു സൗകര്യം നമുക്ക് ഒരുക്കിക്കിട്ടിയെന്നാണ് പറയാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും സന്നദ്ധ പ്രവർത്തകർ കുറവുള്ള പഞ്ചായത്ത് 15 പേരെ മാത്രമാണ് നമുക്ക് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. ആ 15 പേരും അതുപോലെ നമ്മുടെ വാർഡിൻ്റെ എല്ലാ മെമ്പർമാരും സഹകരിച്ചുകൊണ്ട് പിന്നെ അല്ലാതെ 3 ആഴ്ച വന്ന് നമുക്ക് കൂടുതലാണ് നമുക്ക് ഇത്രയും കിറ്റ് നടക്കാൻ വേണ്ടി സാധിച്ചത്. ഒരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ എവൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 816 കിറ്റുകൾ തയ്യാറാക്കി നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള 1979 കിറ്റുകളാണ് തയ്യാറാക്കുന്നത്. ഈസ്റ്റലേരി പഞ്ചായത്തിലെ 9 റേഷൻ കടകളിൽ ഇവ ശനിയാഴ്ച എത്തിച്ചു നൽകും. 27 മുതൽ വിതരണം ആരംഭിക്കുമെന്ന് സപ്ലൈകോ ഔട്ട്ലെറ്റ് മാനേജർ MG സജയ് പറഞ്ഞു. അതിജീവന കിറ്റ് കോവിഡ് 19 ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകുന്ന അതിജീവന കിറ്റ് പൂർത്തിയാക്കുന്ന ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൽ 17 ഐറ്റങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് നേരത്തെ വെച്ചേക്കുന്ന സാധനങ്ങൾ കണ്ടാൽ തിരിയും. ഇതിൽ 17 ഐറ്റങ്ങളാണ്: ഉഴുന്ന്, ചെറുപയർ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഒരു കുടുംബത്തിന് ഉപയോഗിക്കുന്ന 17 ഐറ്റങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായി ഇതിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റും അതേപോലെ പഞ്ചായത്തും. പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്നുള്ള മികച്ച സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. അതേപോലെ ഇവിടെ ഏതാണ്ട് 45 ആൾക്കാർ, 30 സന്നദ്ധ പ്രവർത്തകർ, ബാക്കിയുള്ള പഞ്ചായത്ത് എന്നുള്ള പഞ്ചായത്ത് മെമ്പർമാർ, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട്, അങ്ങനെയുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇത്ര വിജയകരമായി പൂർത്തിയാക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നീല വെള്ള കാർഡുടമകൾക്ക് കിറ്റുകൾ തയ്യാറാക്കും. 17 ഇനങ്ങളടങ്ങിയ പലവ്യഞ്ജന കിറ്റുകൾ ലഭിക്കുന്നത് ഈ ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് ഏറെ സഹായകരമാണ്.